Hi friends, welcome to Jyothi's Kitchen. In our kitchen, recipe is a vlog. This is the first time we have to clean the same thing. Now, we have to clean the same thing. 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 We have வச்சிட்டு நமக்கு எങ്ങനെ இது போல புதிய விளக்கு போல நமக்கு மாட்டி எடுக்கணும்னு நமக்கு நோக்கம் வரு வீடியோலக்கு போ இ நான் ডেইলি யூஸ் ചെയ്യുന്ന பிச்சள விளக்குகளാണ് இது வைக்க இது நமக்கு உங்களுக்கு காണിക്കൻ വേണ്ടിയിട്ട് நான் ஒரு மாசம் தேய்க்காது வச்சிருந்ததാണ് இது நமக்கு ഇങ്ങനെ உள்ள விளக்கு இதுல எண்ணெய் பிசிக்கும் മറ്റേ കഴമ്പ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിലുള്ള എണ്ണയൊക്കെ വടിച്ചു മാറ്റി ഒരു വെള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം വിളക്കിലുള്ള എണ്ണയൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു തുണി വെച്ചിട്ട് എപ്പോഴും കാട്ടൻ തുണി നല്ല ശുദ്ധമായിട്ടുള്ള തുണി വെച്ചിട്ട് വേണം നമുക്ക് തുടച്ച് വിളക്ക് തുടയ്ക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വെള്ളം കൊണ്ട് കഴുകാറില്ല അത് എന്തോ ഒരു രണ്ട് മൂന്ന് തലമുറയായിട്ട് ഞങ്ങൾ വെള്ളം തൊട്ട് ഇങ്ങനെ കഴുകാറില്ല അല്ലാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കലാണ് പതിവ് ആദ്യം നമുക്ക് ഇതിങ്ങനെ നല്ല ഇതിൻ്റെ പൊട്ടും ചന്ദനം എല്ലാം വെച്ചിട്ടുള്ളതും കൂടി എല്ലാം ചുമ്മാ ഒന്ന് തുടച്ച് മാറ്റാം എപ്പോഴും വിളക്ക് തുടയ്ക്കുന്നത് നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലത്ത് വെച്ചോ ഒന്നും കഴുകാൻ പാടില്ല കഴുകുന്നവർ അങ്ങനെ കഴുകുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ കിച്ചൻ സ്ലാബിൽ വെച്ചിട്ട് കഴുകാൻ പാടില്ല അവിടെ നമ്മൾ എച്ചിൽ പാത്രങ്ങളൊക്കെ വെച്ച് കഴുകുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നമുക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള വിളക്ക് അവിടെ വെച്ച് കഴുകാൻ പാടില്ല ഒന്നിൽ മുറ്റത്ത് വെച്ച് കഴുകാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടീപ്പായിലോ അല്ലെങ്കിൽ നിലത്തിൽ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഇരുന്ന് തുടച്ചെടുക്കാം ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നോക്കണം ഇത് നല്ല ഐശ്വര്യത്തിനും പ്രോസ്പെരിറ്റിക്കും ഉള്ള ടിപ്സൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കണം നമ്മൾ തയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ വെട്ടിക്കളയുന്ന കഷ്ണങ്ങൾ കാട്ടൻ പീസസ് കരുതി വെച്ചിട്ട് ഇതുപോലെ തുടയ്ക്കാം അല്ലെങ്കിൽ പഴയ മുണ്ട് നമ്മുടെ അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ ഉള്ള മുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അലക്കി വൃത്തിയാക്കിയ മുണ്ട് തുടയ്ക്കാം ഒന്നില്ലെങ്കിലും ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് ഇതുപോലെ തുടച്ച് എടുക്കാം ഇത് ഞാൻ ഒരു 10-25 കൊല്ലമായിട്ട് ഞാൻ ഡെയിലി കത്തിക്കാറുള്ള വിളക്കാണ് എല്ലാവരും എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും പുതിയതാണോ എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു സീക്രട്ടാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് ഇത് ഒരു ലിക്വിഡ് പോളിഷാണ് ഇത് താറ അലൈഡ് എന്നുള്ള ഒരു പോളിഷ് ലിക്വിഡാണ് ഇത് നമുക്ക് ഇത് വച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് ഇത് വച്ചിട്ട് നമുക്ക് എല്ലാ മെറ്റൽസിലും നമുക്ക് നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കാം മെഡൽസ് ഗോൾഡ് ബ്രാസ് സിൽവർ കാപ്പർ അലുമിനിയം ബേക്ക് ലൈറ്റ് പ്ലാസ്റ്റിക് ഗ്ലാസ് എല്ലാം പോളിഷ് ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ് ഇത് വലിയ ഹാംലെസ് ആണ് ഇത് ഇതിന് പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞാനിത് ഒരു 10-25 കൊല്ലങ്ങളായിട്ട് ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഭസ്മം വച്ചിട്ടാണ് ഇങ്ങനെ വിളക്കും വെള്ളി വിളക്ക് ഇതെല്ലാം തുടച്ചു കൊണ്ടിരുന്നത് ഇത് കിട്ടിയപ്പോൾ മുതൽ ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് ഇത് രണ്ട് സൈസിൽ കിട്ടുന്നുണ്ട് ചെറുതും വലുതും ഇത് ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങിച്ചാൽ തന്നെ മാസങ്ങളോളം പോവും ഇത് 85 രൂപയാണ് ഈ ബോട്ടിലിൻ്റെ വില ഇത് എല്ലാ പാത്രക്കടകളിലും പിന്നെ ഇപ്പോൾ വലിയ വലിയ മാർക്കറ്റ്സ് ഹൈപ്പർ മാർക്കറ്റ്സിലുമൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം നമുക്ക് വാങ്ങിച്ച് വെച്ചാൽ ഒരുപാട് ദിവസം വരുന്നുണ്ട് അപ്പോൾ ഇത് വച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നല്ലതുപോലെ കുലുക്കിയിട്ട് കുറച്ച് ഒരു പ്ലേറ്റിൽ ഒഴിക്കാം ഇത് ഇതുപോലെ ലൈറ്റ് പിങ്ക് കളറിലുള്ള ലിക്വിഡാണ് ഇനി നമുക്ക് ഇത് ഒരു സ്മെല്ലുണ്ടാവും ഇതിന് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ വിളക്കിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കൈ കൊണ്ട് തൊടാൻ
അലർജി ഉണ്ട്. ഇത് അലർജി ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. അലർജി ഉണ്ടാകുമെന്നുള്ള തോന്നലുള്ളവർക്ക് ഇത് നമുക്ക് ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കുറച്ച് ഇങ്ങനെ റഫായിട്ടൊന്ന് തേച്ച് ഇങ്ങനെ കരുത്തിരിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു 5 മിനിറ്റ് നമ്മളെല്ലാം ഓരോന്നായിട്ട് തേച്ച് വരുമ്പം ഇത് നല്ലതുപോലെ ഈ അഴുക്കൊക്കെ കുതിർന്ന് കിട്ടും. വെള്ളമൊന്നും ചേർക്കണ്ട, ഇങ്ങനെ റഫായിട്ടൊന്ന് തേച്ചാൽ മതി. നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇതുപോലെ തേച്ച് വെച്ചാൽ ഒരു മാസം മുഴുവൻ നമുക്ക് പുത്തം പുതിയതുപോലെ ഇരിക്കും. വരുന്നവരൊക്കെ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ പുതിയതാണോ എന്ന് വെച്ചാൽ ചോദിക്കും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. വിളക്ക് കൊളുത്തുന്നത് നമുക്ക് എന്നും സന്ധ്യയ്ക്ക് 6:30 ഉള്ള ടൈമിലാണ് നമ്മൾ ഡെയിലി വിളക്ക് കൊളുത്തേണ്ടത്. ഒരു അരമണിക്കൂർ കൊളുത്തിയാൽ മതിയാവും. ചിലർ ഒരുപാട് സമയം വയ്ക്കാറുണ്ട്. നമുക്കറിയാമെന്നുള്ള ഒരു നാമം ജപിച്ചിട്ട് വിളക്ക് കൊളുത്തണം. പൂ ഉണ്ടെങ്കിൽ പൂ വയ്ക്കാം. ഡെയിലി ഇങ്ങനെ കർപ്പൂരം ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല. അവരവരുടെ ഇതനുസരിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പൂജ ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഇടുക്കൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒരു പുതിയ ബ്രഷ് ഞാൻ ഇതിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ തൊട്ടിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് പോകും. ഇത് ഇതിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലാ വിളക്കിലും നമ്മൾ ലിക്വിഡ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണി വെച്ചിട്ട് ഇത് നല്ലതുപോലെ തുടച്ചെടുക്കണം. അഴുക്കോടുകൂടി അത് വരും. നമുക്ക് കുറച്ച് പ്രസ് ചെയ്ത് ഒരുപാട് അങ്ങ് പ്രസ് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ലൈറ്റായിട്ടൊന്ന് കട്ടി കാട്ടൻ വെച്ചിട്ട് തുടയ്ക്കുമ്പം ഇങ്ങനെ ഇളകി വരും. ഇങ്ങനെ 2 പ്രാവശ്യം വേറെ വേറെ തുണി വെച്ചിട്ട് തുടയ്ക്കുമ്പം നമുക്ക് പുത്തം പുതുതായിട്ട് ആയി ആവും. ഇപ്പം തന്നെ മാറ്റം കണ്ടില്ലേ. ഇനി ഇത് 2 പ്രാവശ്യം തുടയ്ക്കുമ്പം ഇതിന് വെള്ളമോ ഒന്നും വേണ്ട, തുണി മാത്രം മതി. തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടയ്ക്കാം. ആ എണ്ണയുടെ മെഴുകൊക്കെ പോകും. നമ്മൾ 1 പ്രാവശ്യം തുണി വെച്ച് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള വേറെ തുണി കൊണ്ട് 2 തുണി ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമുക്ക് 1 കൈ കൊണ്ട് ഇങ്ങനെ 1 തുണി വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ലതുപോലെ പ്രസ് കുറച്ച് പ്രസ് ചെയ്ത് തേക്കണം. അപ്പോൾ ആ ലിക്വിഡ് കംപ്ലീറ്റ് നമുക്ക് പോകും. കണ്ടില്ലേ, ഇപ്പം തന്നെ അത് ഷൈനിങ് തുടങ്ങി. ഇത് നല്ല ഒരു എഫക്റ്റ് ആവുന്ന ഒരു ലിക്വിഡാണ്. ആഴ്ചയിൽ ഒരിക്കലും തുടയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇങ്ങനെ 1 പ്രാവശ്യം തുടച്ച് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ നമുക്ക് തുടച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ വിളക്ക് തുടച്ചാലും നമ്മൾ ഡെയിലി തിരി മാറ്റണം. ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മൾ കത്തിച്ച തിരി അടുത്ത ദിവസം എടുത്ത് മാറ്റിയിട്ട് പഴയ പുഷ്പങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രഷായിട്ടുള്ള തിരിയും. എണ്ണ ഉണ്ടെങ്കിൽ നമുക്കതിൽ വയ്ക്കാം, പ്രശ്നമില്ല. പക്ഷേ തിരി ഡെയിലി മാറ്റണം, എന്നാലേ അതിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് പഴയ തിരിയും അല്ലെങ്കിൽ പഴയ ഉണങ്ങിയ പുഷ്പങ്ങൾ അതിൻ്റെ കിടന്നാൽ അതിന് നെഗറ്റീവ് എനർജി ഉണ്ടാവും. കണ്ടില്ലേ ഇപ്പോൾ ഉള്ള ഷൈനിങ്. ഇതാണ് ഇതിൻ്റെ എഫക്റ്റ്. നല്ല, ഞാൻ അധികം പ്രസ്സൊന്നും ചെയ്യില്ല. 1 തുണി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. ഇതുപോലെ എല്ലാം നമുക്ക് തുടച്ചെടുക്കാം.
വെള്ളം തൊട്ട് കഴുകേണ്ട ആവശ്യമില്ല. ചിലർ വെള്ളം തൊട്ടാണ് കഴുകാറുള്ളത്. പക്ഷേ നമ്മൾ എങ്ങനെ കഴുകിയാലും ഇങ്ങനത്തെ ഉള്ള ഷൈനിങ് കിട്ടില്ല. ഇത് ഞാൻ 25 കൊല്ലത്തിന് മുകളിലായിട്ട് ഇത് ഞാൻ ഡെയിലി കത്തിക്കുന്ന ഒരു നിലവിളക്കാണ്. വെള്ളിയും ഇതുപോലെ നമുക്ക് തുടയ്ക്കാം. വെള്ളിവിളക്കും ഇതുപോലെ നമ്മൾ വെള്ളിവിളക്ക് കത്തിക്കുന്നവർ വെള്ളിവിളക്കും തുടയ്ക്കാം. പക്ഷേ വെള്ളിവിളക്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് എന്നും സാധ്യമല്ല, അല്ലെങ്കിൽ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നും നമുക്ക് സ്ഥിരമായിട്ട് കത്തിക്കാൻ പറ്റിയ ഒരു എണ്ണ നല്ലെണ്ണയാണ് എള്ളെണ്ണ. അത് ഒരു പ്രശ്നവും വരില്ല, പോസിറ്റീവ് എനർജിയേ വരുള്ളൂ. ചിലർ ഇങ്ങനെ കടയിൽ വിളക്കെണ്ണ എന്നും പറഞ്ഞ് നമുക്ക് കുപ്പിയിൽ കിട്ടുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വാങ്ങിച്ച് കത്തിച്ചാൽ മതി. ഇതുപോലെ എല്ലാം തുടച്ചെടുക്കാം. നല്ല പളവളാന്ന് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ നിലവിളക്കെല്ലാം തുടച്ചു കഴിഞ്ഞു. ആദ്യം ഒന്ന് മറ്റേ ലിക്വിഡ് ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ തുണി കൊണ്ട് തുടച്ചിട്ടുണ്ട്. നല്ല പുത്തൻ പുതിയതുപോലെ ആയിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എത്ര നമ്മൾക്ക് വെള്ളം വെച്ച് കഴുകിയാലും ഈ ഗ്ലേസിംഗ് ഒന്നും കിട്ടില്ല. അത് ഒരുമാതിരി ഡല്ലടിച്ചതുപോലെ ഇരിക്കും. ഇതുപോലെ എല്ലാവരും ചെയ്യുമ്പം നല്ല പുതിയതുപോലെ ഇരിക്കും. നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്ക് തുടച്ചാൽ മതി. ഇനി നമുക്ക് ചന്ദനവും കുങ്കുമവും വച്ചിട്ട് തിരിയിട്ട് നമുക്ക് കൊളുത്താം. നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ നല്ലതുപോലെ തേച്ച് ചന്ദനവും കുങ്കുമവുമൊക്കെ പൊട്ട് തൊട്ടിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് തിരിയിട്ടിട്ടുണ്ട്. തിരിയിടുമ്പം ഈസ്റ്റ് വെസ്റ്റായിട്ട് വേണം തിരിയിടാൻ. നൂൽത്തിരി രണ്ടെണ്ണമായിട്ട് ഒന്നിച്ച് ചേർത്ത് ഈസ്റ്റും വെസ്റ്റുമായിട്ട് വേണം ഇടാൻ. പിന്നെ നമുക്കൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് കാമാക്ഷി വിളക്കാണ്. കാമാക്ഷി വിളക്കിൻ്റെ ഫേസ് നോർത്ത് നോക്കി വേണം നമുക്ക് ഇരിക്കാൻ. തിരി തെളിയിക്കുന്നത് നോർത്തിലായിരിക്കണം. ഇങ്ങനെ വിളക്ക് ഞാനിപ്പോൾ ഇതിൽ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് വേണം തിരി. എന്ത് നിലവിളക്കായാലും ആദ്യം എണ്ണ ഒഴിച്ചിട്ടേ തിരി ഇടാൻ പാടുള്ളൂ. വെറും വിളക്കിൽ തിരി ഇട്ടിട്ട് എണ്ണ ഒഴിക്കാൻ പാടില്ല. അത് ശാസ്ത്രമാണ്. അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരിയിടാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ ദോശയ്ക്ക് എല്ലാം എടുക്കുന്നത് നല്ലെണ്ണയാണ്. അതാണെങ്കിൽ നമുക്ക് ഒന്നും പ്രശ്നമില്ല. എപ്പോഴും കിട്ടുന്നതും എല്ലാ കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഒരു കുപ്പിയിൽ നമുക്ക് വാങ്ങിച്ച് വിളക്കിൻ്റെ അടുത്ത് തന്നെ വച്ചാൽ മതി. നമ്മൾ അകത്ത് കിച്ചണിൽ എടുക്കുന്ന എണ്ണ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ്. പിന്നെ നമുക്ക് വെള്ളം വയ്ക്കുന്നത് ഇതുപോലെ ചെമ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ കിണ്ടിയിലോ നമുക്ക് വയ്ക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഇത് വെള്ളിപ്പാത്രങ്ങളും നമ്മൾ ഷോ പീസിൽ വയ്ക്കുന്ന കുരിശ് അല്ലെങ്കിൽ ഫ്ലവർ വാസ് എന്തായാലും നമുക്ക് ഈ ലിക്വിഡ് കൊണ്ട് നല്ലതുപോലെ നമുക്ക് തുടച്ചെടുക്കാം. ഇത് എല്ലാ കടയിലും കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്താൽ മതി. ഇത് വളരെ വില കുറവാണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്ക് ഒരു ക്യാപ്പ് മതി ഇത്രയും സാധനങ്ങൾ തുടച്ചെടുക്കാൻ. ആദ്യം ഒന്ന് തുടച്ചിട്ട് ഞാൻ ചെയ്തതുപോലെ ചെയ്താൽ മതി. എന്നും അരമണിക്കൂർ വിളക്ക് കൊളുത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അരമണിക്കൂർ കൊളുത്തിയിട്ട് നമ്മൾ വിളക്ക് നമ്മൾ തണിച്ച് വയ്ക്കുമ്പം ഇങ്ങനെ കർക്കണ്ട്, ഇത് നല്ല കർക്കണ്ട ചീനി കർക്കണ്ടാണ്, ഇതുപോലെ കർക്കണ്ടം വാങ്ങിച്ച് വീട്ടിൽ ഒരു ടിന്നിലിട്ട് വച്ചേക്കണം. ഈ കർക്കണ്ടം വച്ചിട്ട് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ താഴ്ത്തി വയ്ക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. ഇങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് സൈഡും എണ്ണയിൽ ഇങ്ങനെ താഴ്ത്തി വച്ചിട്ട് വേണം അമ്മത്താൻ. ചിലർ കൈ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വയ്ക്കാറുണ്ട്. ഇതുപോലെ കർക്കണ്ടം വച്ച് നമുക്ക് വിളക്ക് താഴ്ത്തി വയ്ക്കണം കത്തിച്ച് കഴിഞ്ഞിട്ട്. ഇതാണ് ഓരോ ടിപ്സ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ടിപ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസും ഇതുപോലെ വ്ലോഗ്സും നിങ്ങൾക്ക് ഉടനുക്കുടൻ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.